കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അഗസ്ത്യമൊഴി പാലം പുതുക്കിപ്പണിയാൻ നടപടിയില്ലാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകം. കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് അടർന്നു വീണ് പാലത്തിൻ്റെ കമ്പികൾ പുറത്തുകോണെന്ന നിലയിലാണ് ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ മാത്രമാണിപ്പോൾ നടക്കുന്നത്. കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അഗസ്ത്യമൊഴി പാലമാണ് പുതുക്കിപ്പണിയാതെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. കാലപ്പഴക്കം മൂലം ജീർണിച്ച് അപകടാവസ്ഥയിലായ പാലത്തിൻ്റെ അടിവശത്തെ സ്ലാബ് അടർന്ന് കമ്പികൾ പുറത്തുകാണുന്ന നിലയിലാണ്. പാലത്തോട് ചേർന്ന പാർശ്വഭിത്തിയും തകർച്ചയിലാണ്. ടൺ കണക്കിന് ഭാരമുള്ള ചരക്കുവണ്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന പാലമാണിത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിൻ്റെ ഭാഗമായി നവീകരണം നടക്കുന്ന പാലത്തിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഒപ്പിക്കൽ പ്രവൃത്തി നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഈ പാലത്തിന് പുതിയ ഫണ്ട് അനുവദിച്ചിട്ട് ഈ പാലം പുതുക്കി പണിയാമെന്ന് MLA വാക്ക് ഇതിനു മുമ്പൊന്നും നമുക്ക് എല്ലാവരും കിട്ടിയതാണ്. എന്നിരിക്കെ ഈ പാലത്തിൻ്റെ കൈവരി, തകർന്ന കൈവരി മാത്രം റിപ്പയർ ചെയ്തുകൊണ്ട് അവിടെ അടിയിൽ കമ്പി, ഒരുപാട് കമ്പികൾ തെളിഞ്ഞ് ബലക്ഷയം, വളരെയധികം ബലക്ഷയതയുള്ള ഈ പാലത്തിന് പൊട്ടും പൊടി അടച്ചുകൊണ്ട് ഒപ്പിച്ച് പോകാനുള്ളൊരു പരിപാടിയാണ് നിർമ്മാണ കമ്പനി ശ്രമിക്കുന്നത്. കിലോമീറ്ററിന് 8 കോടി രൂപയോളം ബഡ്ജറ്റുള്ള ഈ എസ്റ്റിമേറ്റുള്ള ഈ ഒരു പ്രവൃത്തിയിൽ ഏറ്റവും പഴക്കമുള്ള ഈ പാലം അടിയന്തരമായിട്ട് പുതുക്കി പണിഞ്ഞ് ഗതാഗതയോഗ്യ ആക്കണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. നിലംപൊത്താറായ പാലത്തിൻ്റെ കൈവരികൾ നന്നാക്കി ചായം പൂശുകയും സ്ലാബ് അടർന്നു വീണതിനാൽ പുറത്തായ കമ്പികൾ മൈക്രോ സിമെൻ്റ് ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിന് സംസ്ഥാന പാതയുടെ അത്ര വീതിയില്ലാത്തതും കാൽനടയാത്രക്കാർക്കായി നടപ്പാതയില്ലാത്തതും മൂലം നാട്ടുകാർ വലിയ പ്രയാസമാണ് നേരിടുന്നത്. സംസ്ഥാന പാതയുടെ അതേ വീതിയിൽ പാലം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമാണെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇത് എപ്പോഴും വിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഈ പാലം പുനർനിർമ്മിക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം എന്നാണ് ഞങ്ങളെ ജനങ്ങളെ അടുത്തുനിന്നുള്ള ആവശ്യം. അതുപോലെ തന്നെ ഇവിടെ സ്ഥലം വീതി കുറവാണ്. സർക്കാർ ഭൂമി ഇഷ്ടംപോലെ ഇതാ വീതിയുണ്ട്. മുക്കം പാലം വരെ നല്ല വീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് പോരുകയും ഇവിടെ സ്ഥലം ചുരുങ്ങി വേണ്ടിയുള്ള പദ്ധതിയായി മാറുകയും ചെയ്യുന്നത്. സംസ്ഥാന പാതയിലെ തന്നെ മുക്കം പാലവും പുതുക്കി പണിയാതെ അറ്റകുറ്റപ്പണി നടത്താനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കിലോമീറ്ററിന് 4 കോടിയോളം രൂപ ചെലവിൽ നവീകരിക്കുന്ന കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ കുപ്പിക്കഴുത്തായേക്കാവുന്ന മുക്കം പാലം പുനർനിർമ്മാണത്തിന് 15 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ചിരുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.